2018 24,000 കിലോമീറ്റർ ഓടിയ എൻ്റെ സുസുക്കി ആക്സസ് 125 ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. 2018 മോഡലും അല്ലെങ്കിൽ 2021 മോഡലും തമ്മിൽ ആ ബേസിക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ കുറച്ച് നല്ല അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം റൈഡിങ് എംഫോർട്ടാണ്. നല്ലൊരു റൈഡിങ് എംഫോർട്ടുള്ളൊരു വണ്ടിയാണിത്. അതിന് അത്യാവശ്യം ഫ്രണ്ടിൽ സസ്പെൻഷൻ ഒക്കെ നോക്കിയ ബൈക്കിൻ്റെ പോലെയുള്ള സസ്പെൻഷൻ, ഫ്രണ്ടിൽ വലിപ്പമുള്ള ടയർ, പിന്നെ പൊതുവെ വണ്ടി ഓടിക്കാൻ നല്ല സുഖം തന്നെയാണ്. ഒരു 10-50 കിലോമീറ്ററൊക്കെ ഓടിച്ചാലും നമുക്ക് അത്ര വലിയൊരു ടയേർഡൊന്നും തോന്നില്ല. വളരെ സ്മൂത്താണ് ഈ വണ്ടി ഓടിക്കാൻ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ വളരെ സ്മൂത്തായിട്ടുള്ളൊരു എഞ്ചിനാണിത്. നല്ലൊരു റിഫൈൻഡായിട്ട് നമുക്ക് തോന്നും. ശരിക്കും വണ്ടി മേടിച്ച അതേ ആ ഒരു അപ്പോഴുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഇപ്പോഴും. വലിയ സൗണ്ടിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നണ ആ കുറച്ചും കൂടെ വണ്ടി എത്ര ഓടും തോറും അത്രയും എഞ്ചിനൊരു സ്മൂത്തായിട്ട് വരുന്നൊരു അനുഭവം എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് നല്ലൊരു ഉഗ്രൻ ബ്രേക്കിംഗ് തന്നെയാണ് വണ്ടിക്ക് ഉള്ളത്. അത് നമുക്ക് എത്ര സ്പീഡിൽ പോയാലും വണ്ടി നമുക്ക് പിടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രോളിൽ കിട്ടും. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ഈ ബ്രേക്ക് തരും. പിന്നെ ഇപ്പോൾ ഇത് സൈഡിലൊത്തിരി പോറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, അതെൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ഞാൻ വീണതാണ്. വണ്ടിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ ഇച്ചിരി അഹങ്കാരം കാണിച്ചതാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് എനിക്കൊരു 40-45 മൈലേജ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഉഗ്രൻ സ്റ്റോറേജ് ഉള്ളൊരു വണ്ടി ആട്ടോ ഇത്. ഒരു ഫുൾ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ് നമുക്ക് അതുപോലെ തന്നെ അതിനകത്ത് വയ്ക്കാം. അത് വെച്ച് കഴിഞ്ഞാലും ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വയ്ക്കാം. ഫുൾ ഹെൽമെറ്റ് വെച്ചാലും നമുക്കിത് സീറ്റൊക്കെ നല്ല സുഖമായിട്ട് അടയ്ക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലും ധാരാളം നല്ലൊരു സ്പേസ് ഫ്രണ്ടിലുണ്ട്. ഇവിടെ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്പേസ് വേറെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക്, ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ വണ്ടി. ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ആട്ടോ ഇത്. ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ എടുത്താലും അല്ലെങ്കിൽ ഇത് ഇവിടെയൊക്കെ നല്ല നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് അവർ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള ബോഡി പാർട്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അത് എല്ലാം നല്ല ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് സുസുക്കി ആക്സസ് 125. പിന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമുക്കൊരു പ്രീമിയം ലുക്കൊക്കെ തോന്നിക്കും. എന്താ പറയുക, ഒരു ഒരു ഇങ്ങനെ ക്ലാസ്സാണ് ഈ വണ്ടി കാണാനായിട്ട്. ഇപ്പോൾ പുതിയ വണ്ടിയിലാണെങ്കിൽ ധാരാളം നല്ല കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 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 ഓവറായിട്ടുള്ള കുറേ ഇതോ സ്റ്റിക്കർ വർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നുമില്ല. വളരെ ഒരു ഒരു ക്ലാസ്സായിട്ടുള്ളൊരു വണ്ടിയാണിത്. പിന്നെ ഇതിൻ്റെ സീറ്റാണെങ്കിൽ തന്നെ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. ആ ഓടിക്കുന്ന ആക്കും, പുറകിലിരിക്കുന്ന ആക്കും വളരെ സുഖമായിട്ടിരിക്കാം. ഇതാണ് നല്ല വൈഡായിട്ടുള്ളൊരു സീറ്റാണ്. അങ്ങനെ ഇത്തിരി ദൂരം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഹെഡ്ലൈറ്റാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ലൊരു വട്ടം കിട്ടും, ഡിമ്മും ബ്രൈറ്റും. നല്ലൊരു റോഡൊക്കെ നമുക്ക് നല്ല കുണ്ടും കുഴിയെല്ലാം ഒന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. ഈ ഒരു ചെറിയ സമയം കൊണ്ട് ആക്സസിനെ കുറിച്ച് ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. ഇത്രയും കിലോമീറ്റർ ഓടിയെങ്കിൽ ഇപ്പോഴും ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ വണ്ടി. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ആക്സസ് 125. പുതിയ ആക്സസ് 2021 റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ അതിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വളരെ ചെറിയൊരു റിവ്യൂ ആണ് ഇതിൽ, ആ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.